എനിക്ക് ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ജ്ഞാനത്തിൽ വന്നു. 1960 എൻ്റെ പ്രായം 12 വയസ്സായിരുന്നപ്പോൾ ഇതെൻ്റെ വളരെ വലിയ സൗഭാഗ്യമാണ്. ഞാൻ അധികതരവും എല്ലാ ദാദിമാരെ കണ്ടിട്ടുണ്ട്, ദാദാമാരെ കണ്ടിട്ടുണ്ട്, മുഴുവൻ ആദിരത്നങ്ങളെയും കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നും പാലനയും എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ ലൗകിക ജന്മം മുംബൈയിലാണ് ഉണ്ടായത്. മുംബൈയിൽ വെച്ച് തന്നെ ബാബയുടെ ജ്ഞാനം പ്രാപ്തമാവുകയും ചെയ്തു. അതുകൊണ്ട് മമ്മ ബാബ മുഴുവൻ ആദി രത്നങ്ങൾ ഇവരെല്ലാവരും മുംബൈയിൽ വന്നു പോയിരുന്നു. പ്രത്യേകിച്ചും എപ്പോഴാണോ മമ്മ മുംബൈയിൽ വന്നിരുന്നത്, ബാബ മുംബൈയിൽ വന്നിരുന്നത്, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കെട്ടിടം എടുത്തിരുന്നു. അവിടെ മമ്മ മുരളി കേൾപ്പിച്ചിരുന്നു, ബാബ മുരളി കേൾപ്പിച്ചിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ 1960 ബാബയുടെ അടുത്തു വന്നു. ബാബ മുംബൈയിൽ വന്നിരുന്നു. എൻ്റെ ലൗകിക അമ്മ എന്നെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ബാബയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെയുള്ള അനുഭവമുണ്ടായി, ഇത് എൻ്റെ സത്യമായ പിതാവാണ്. ബാബയും പറഞ്ഞു, കുട്ടി സ്വന്തം പിതാവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ വരദാനം എനിക്ക് സാകാര ബാബയിൽ നിന്നും ലഭിച്ചു. പിന്നീട് ഞങ്ങൾ സ്ഥിരമായി ക്ലാസ്സിൽ വന്നിരുന്നു, ബാബയുടെ മുരളി കേട്ടിരുന്നു, പിന്നെ സ്കൂളിൽ പോയിരുന്നു. ഈ കാര്യങ്ങൾ തുടർന്ന് വന്നു 1960 മുതൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മമ്മയും മുംബൈയിൽ വന്നിരുന്നു, ഞാനും മധുബനിയിൽ വന്നു. മമ്മയുമായി പല പ്രാവശ്യം കൂടിക്കാഴ്ച നടന്നിരുന്നു. മുംബൈയിൽ വെച്ചും കണ്ടിരുന്നു, മധുബനിയിൽ വെച്ചും കണ്ടിരുന്നു. ഞാൻ മമ്മയെ നോക്കുമായിരുന്നു, എപ്രകാരമാണോ മമ്മ ഇത്രയും മധുരമാണ്, ഇത്രയും പ്രിയപ്പെട്ടതാണ്, മമ്മയുടെ ശബ്ദം ഇത്രയും മധുരമാണ്, ഇത്രയും പതുക്കെയാണ് സംസാരിക്കുന്നത്, ഇത്രയും യോഗയുക്തമായിട്ടാണ് സംസാരിക്കുന്നത്, ഇത്രയും ബഹുമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഒരിക്കലും മമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ്, നീ നീ എന്നോ നിങ്ങൾ എന്നോ ഉള്ള വാക്ക് ഒരിക്കലും കേട്ടിരുന്നില്ല. ചെറിയ കുട്ടികളെ പോലും മമ്മ താങ്കൾ എന്നാണ് വിളിച്ചിരുന്നത്. എന്നോടും മമ്മ പല പ്രാവശ്യം വളരെ സുന്ദരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ താങ്കൾ എന്നാണ് വിളിച്ചിരുന്നത്. എനിക്ക് മമ്മ വളരെ പ്രിയപ്പെട്ടതായി തോന്നിയിരുന്നു. നടക്കുന്നത് കാണുമ്പോൾ തോന്നുമായിരുന്നു ഇതൊരു മാലാഖയാണെന്ന്. ആരെയെങ്കിലും കാണുമ്പോൾ എത്രമാത്രം ഉയർന്ന ദൃഷ്ടിയായിരുന്നു, എല്ലാവരെയും പ്രതി ബഹുമാനം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ നിസ്വാർത്ഥമായ സേവനം ചെയ്യുക. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, മുംബൈയിൽ കന്യകമാർക്കുള്ള ക്ലാസ് മമ്മ എടുത്തിരുന്നു. ഞങ്ങൾ ഏകദേശം 10-15 കന്യകമാർ മമ്മയുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ മമ്മ വളരെ സുന്ദരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കന്യകമാരോട്. ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുമാരി വന്നു, മമ്മയോട് മറ്റൊരു കുമാരിയെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക്, കുമാരിമാർക്കുള്ള ക്ലാസിൻ്റെ ഇടയ്ക്ക് വെച്ച് അവർ മറ്റൊരു കുമാരിയെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി. മമ്മ ആ സമയം വളരെ ശാന്തമായി. മമ്മ പറഞ്ഞു, അതെയോ, നമുക്ക് നോക്കാം, ഇപ്പോൾ ഇരിക്കൂ, താങ്കൾ ഇരിക്കൂ. അവരാകട്ടെ പിന്നീട് ശാന്തമായി മമ്മയുടെ അടുത്ത് വന്നിരുന്നു. എപ്പോഴാണോ മമ്മയുടെ ക്ലാസ് പൂർത്തിയായത്, ബാക്കി എല്ലാ കുമാരിമാരും എഴുന്നേറ്റു. പിന്നീട് കുമാരിയെക്കുറിച്ചുള്ള പരാതിയുമായി വന്നിട്ടുള്ള സഹോദരി ഇരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ സഹോദരി ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അവരും വന്നിരുന്നു. അപ്പോൾ മമ്മ രണ്ട് സഹോദരിമാരെയും ഇരുത്തി, നോക്കൂ മമ്മ ഇത്രയും സുന്ദരമായ നിർണയം എടുത്തു. ഏറ്റവും ആദ്യം മമ്മ രണ്ടുപേർക്കും ദൃഷ്ടി നൽകി. പിന്നീട് ആരാണോ പരാതിയുമായി വന്നത്, മമ്മ അവരോട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ, താങ്കൾ ഇത്രമാത്രം ദേഷ്യത്തോടെ ആ കുമാരിയെക്കുറിച്ച് പരാതി പറഞ്ഞ്
ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് താങ്കൾ വന്നു. ഇത്രമാത്രം ദേഷ്യത്തോടുകൂടിയാണ് സംസാരിച്ചത്. ഞാൻ എന്തോ തെറ്റ് ചെയ്തു. എന്നിട്ട് താങ്കൾ എന്നോട് ദേഷ്യപ്പെടുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. താങ്കൾ അല്പം ക്ഷമ കാണിക്കണമായിരുന്നു. അതായത് താങ്കൾക്ക് ഒന്ന് ഇരുന്ന് ക്ലാസ് പൂർത്തിയായതിനു ശേഷം പറയാമായിരുന്നു. ഈ ക്ഷമ താങ്കളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. ഏറ്റവും ആദ്യത്തെ തെറ്റ് താങ്കളുടേതാണ്. താങ്കൾ എന്തുകൊണ്ട് ക്ഷമ കാണിച്ചില്ല? താങ്കൾക്ക് ഇരിക്കാമായിരുന്നു, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പറയാമായിരുന്നു. ആദ്യം ഇത് താങ്കളുടെ വളരെ വലിയ തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ സഹോദരിയോട് ചോദിച്ചു, എന്താണ് കാര്യം, എന്താണുണ്ടായത്? അപ്പോൾ ആ സഹോദരിയും അമ്മയോട് പറയാൻ തുടങ്ങി. മമ്മ അവരങ്ങനെ പറഞ്ഞു, അങ്ങനെയുണ്ടായി, ഇങ്ങനെയുണ്ടായി. എന്നാൽ വളരെ പതുക്കെ, വളരെ പതുക്കെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ മമ്മ ആദ്യത്തെ സഹോദരിയോട് പറഞ്ഞു, നോക്കൂ, ഇവരും അതേ കാര്യമാണ് പറഞ്ഞത്, പക്ഷെ എത്ര പതുക്കെയാണ് പറഞ്ഞത്. പിന്നെ തെറ്റ് വാസ്തവത്തിൽ താങ്കളുടേതായിരുന്നു. താങ്കൾ സ്വന്തം തെറ്റ് മറച്ചു വയ്ക്കാനായി എൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം വന്നത് താങ്കളാണ്. എന്നിട്ട് ഒന്നും നോക്കാതെ പറയാൻ തുടങ്ങി, വാസ്തവത്തിൽ തെറ്റ് ആദ്യം താങ്കളുടേതാണ്, താങ്കൾ തന്നെയാണ് ഇത് തുടങ്ങി വച്ചത്. അപ്പോൾ ആ സഹോദരി വളരെയധികം ശാന്തമായി. ഹാ, അവർ ലജ്ജിക്കാൻ തുടങ്ങി. മമ്മ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു, രണ്ട് സഹോദരിമാർക്കും മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് മമ്മ പറഞ്ഞു, ശരി, ഇനി രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കൂ, പഴയ കാര്യങ്ങളെല്ലാം മറക്കൂ, താങ്കൾ പരസ്പരം കൂട്ടുകാരായിരിക്കൂ, നമ്മൾ ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുക, ഇത്രമാത്രം. മമ്മ എപ്രകാരമാണോ അവരെ രണ്ടുപേരെയും തണുപ്പിച്ചത്, ചെറുതും വലുതുമായ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മമ്മയെ ഈ രൂപത്തിലാണ് കണ്ടിരുന്നത്. എത്ര സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, തെറ്റുകൾ കണ്ടുപിടിക്കുമായിരുന്നു, പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്ത് രണ്ടു കൂട്ടരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുമായിരുന്നു. വളരെ സമർത്ഥയായ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരുന്നു മമ്മ. മുഴുവൻ യജ്ഞത്തിന്റെ കാര്യങ്ങളും ഇത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. മമ്മ തന്നെയാണ് യജ്ഞത്തിന്റെ ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയത്. ബാബയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ബാബ അവരെ തിരിച്ചറിഞ്ഞു. ഇവർ തന്നെ വിശ്വമഹാറാണി ശ്രീലക്ഷ്മിയായി തീരും. അവർ ഒരു കുമാരിയായിരുന്നു. 17 വയസ്സ് പ്രായമായിരുന്നു അവർ വന്നപ്പോൾ. എന്നാൽ ബാബ അവരെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് മാതേശ്വരി ജഗദംബ സരസ്വതി എന്ന ടൈറ്റിൽ ശിവബാബ മമ്മയ്ക്ക് നൽകി. എപ്പോഴാണോ ബ്രഹ്മബാബ അവരെ മമ്മ എന്ന് വിളിച്ചത്, മമ്മ എന്ന് വിളിച്ചു അർത്ഥം, ഒരു അമ്മയുടെ സംസ്കാരം അവരിൽ മെർജായി. അവർ ഒരു കുമാരിയായിരുന്നിട്ടും സത്യമായ അമ്മയായി മാറി യജ്ഞത്തിൻ്റെ പാലന ചെയ്തു അവർ. മമ്മയുടെ ഈ വിശേഷത വളരെ ഗംഭീരമായിരുന്നു. മുംബൈയിൽ മമ്മയെ ഞാൻ ഈ രൂപത്തിൽ കണ്ടു. പിന്നീട് മമ്മ 2-3 പ്രാവശ്യം മുംബൈയിൽ വന്നിരുന്നു. ഒരു പ്രാവശ്യം, അവസാനത്തെ പ്രാവശ്യം, അവരുടെ ആരോഗ്യനിലയും മോശമായിരുന്നു. രമേശ് ഭായിയുടെ വീട്ടിലാണ് തങ്ങിയിരുന്നത്. അവിടെ ഞങ്ങൾ കാണാനായി പോയിരുന്നു. സ്ഥിതി ഇങ്ങനെയായിരുന്നു, മമ്മയുടെ ആരോഗ്യവും മോശമായിരുന്നു. എന്നാൽ ആരെ കണ്ടാലും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്, പുഞ്ചിരിച്ചുകൊണ്ടാണ് പെരുമാറിയിരുന്നത്. ആർക്കും മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല മമ്മയ്ക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്, അസുഖമുണ്ടെന്ന്. മമ്മ ഒരിക്കലും പുറത്ത് കാണിച്ചിരുന്നില്ല, വർണ്ണന ചെയ്യുമായിരുന്നില്ല. ഇത്രയധികം സഹനശക്തി ഉണ്ടായിരുന്നു മമ്മയിൽ. വളരെയധികം ഗുണങ്ങളുണ്ടായിരുന്നു മമ്മയിൽ. മധുബനിൽ വെച്ച് ഞാൻ മമ്മയെ കണ്ടപ്പോൾ മമ്മ എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകിയിരുന്നു. എനിക്കും മമ്മ വളരെ പ്രിയപ്പെട്ട ഒരു സമ്മാനം നൽകി, ചെറിയ ഒരു മണി പേഴ്സ് നൽകി. ആ സമയത്ത് ഒരു മുത്തുകളുള്ള ഒരു പേഴ്സ് നൽകിയിരുന്നു. ഇതിൽ താങ്കൾ പൈസ വയ്ക്കൂ, വളരെ സ്നേഹത്തോടെ പറഞ്ഞു മമ്മ. ബാബയ്ക്ക് വേണ്ടി ഇതിൽ വയ്ക്കൂ, പിന്നീട് ബാബയുടെ ഭണ്ഡാരിയിലിടൂ. മമ്മ ആ സമയത്ത് പഠിപ്പിച്ചു തന്നു, എക്കണോമിയും വയ്ക്കണം, സ്നേഹിക്കുകയും വേണം, സേവയും ചെയ്യണം. പിന്നീട് ഞാൻ മമ്മയോട് പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പഠിക്കുന്നത്. അപ്പോൾ മമ്മ പറഞ്ഞു, പഠനവും വേണം, എന്നാൽ അതിൻ്റെ കൂടെ ജ്ഞാനത്തിൻ്റെ പഠനവും ചെയ്യൂ. ജ്ഞാനത്തിൻ്റെ പഠിത്തവും മറ്റുള്ള പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെയധികം ഗുണമുണ്ടാകും. ബാബയുടെ മുരളി, താങ്കൾ വളരെ നന്നായി പഠിക്കൂ. ഞാൻ നോക്കുമായിരുന്നു മമ്മയെ, എത്ര സ്നേഹത്തോടെ മമ്മ മുരളി വായിക്കുമായിരുന്നു. മമ്മ പറയുമായിരുന്നു, ഞാൻ ഓരോ മുരളിയും 5-6 തവണ വായിക്കും. ഞാൻ മമ്മയെ ഹിസ്റ്ററി ഹാളിൽ
മുരളി വായിക്കുന്നതും കണ്ടിരുന്നു. മമ്മ മുരളി വായിക്കാൻ തുടങ്ങി. മമ്മ മുരളി വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബാബ വന്നു ഹിസ്റ്ററി ഹാളിൽ. ബാബ വന്നപ്പോൾ മമ്മ വളരെയധികം ശാന്തമായി, നിശബ്ദമായി. അപ്പോൾ ബാബ പറഞ്ഞു, മമ്മ മുഴുവനാക്കൂ, മുഴുവനാക്കൂ. എന്നാൽ ഒരു വാക്കുപോലും മമ്മ പിന്നീട് പറഞ്ഞില്ല. മമ്മ ഇത്രമാത്രം ബഹുമാനം ബാബയ്ക്ക് നൽകിയിരുന്നു. അവർ താഴെ ഇറങ്ങിയിരിക്കാനായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ബാബ അവരെ തടഞ്ഞു. ബാബ പറഞ്ഞു, വേണ്ട കുട്ടി, വേണ്ട മമ്മ, താങ്കൾ മുകളിൽ തന്നെ ഇരിക്കൂ. മമ്മ ബാബയുടെ ആജ്ഞാകാരിയായിരുന്നു. ബാബ എന്താണോ പറയുന്നത് അതനുസരിച്ചിരുന്നു. ഗദ്ദിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് ഹിസ്റ്ററി ഹാളിൽ. എന്നാൽ തല തിരിച്ചുകൊണ്ട് മുഴുവൻ സമയവും ബാബയുടെ മുരളി ഗദ്ദിയിലിരുന്നു കൊണ്ട് മുഴുവൻ മുരളിയും കേൾക്കുമായിരുന്നു. മുന്നോട്ട് നോക്കിയിരിക്കുകയല്ല, ബാബയെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. മമ്മയ്ക്ക് മുരളിയോടുള്ള സ്നേഹം, ബാബയുടെ ശ്രീമത്തിനോടുള്ള സ്നേഹം. മമ്മ മുരളി വായിച്ചിരുന്നപ്പോൾ ബാബയുടെ ഒരു പോയിന്റ് എടുത്തുകൊണ്ട് അതിൻ്റെ തന്നെ വിസ്താരത്തിലേക്ക് പോയിരുന്നു. കാരണം അമ്മയാണല്ലോ. എങ്ങനെയാണോ അമ്മ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത്, ഭക്ഷണത്തെ എത്ര മൃദുവാക്കി വായിൽ വെച്ച് തരുന്നു, കുട്ടിക്ക് ഭക്ഷണം പെട്ടെന്ന് ദഹിപ്പിക്കാനാകുന്ന വിധത്തിൽ. ഇപ്രകാരം മമ്മ ബാബയുടെ ഓരോ പോയിന്റിനെയും ഇത്രയും സഹജമായി മനസ്സിലാക്കി തന്നിരുന്നു, വിശദീകരിച്ച് തന്നിരുന്നു. അതുകൊണ്ട് പുതിയ ആളുകൾ പോലും മമ്മയുടെ മുരളി വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. മമ്മയുടെ വിശേഷതകൾ ഇങ്ങനെ അനന്തമാണ്, അതിരില്ലാത്തതാണ്. ഇത്രയധികം വർണ്ണിക്കാനുണ്ട്. എന്നാൽ നമ്മൾ ഇക്കാര്യം തീർച്ചയായും പറയും. മമ്മ അവ്യക്തമായതിനു ശേഷം 24 ജൂൺ 1965 മമ്മ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പോയി. 1919 മമ്മ ജന്മമെടുത്തു. 1965 മമ്മ ശരീരം ഉപേക്ഷിച്ചു. 46-47 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമ്മയ്ക്ക്. എന്നാൽ വളരെ പക്വതയാർന്ന ഒരു അമ്മയുടെ സുന്ദര സ്വരൂപമായിരുന്നു മമ്മയാകട്ടെ. പുഞ്ചിരിയോടുകൂടി തന്നെ അവസാനം മമ്മ സേവനം ചെയ്തു. എല്ലാവർക്കും മുന്തിരി നൽകി. പിന്നീട് മമ്മ വിട പറഞ്ഞു. സന്ദേശികളാകട്ടെ വളരെ സുന്ദരമായ സന്ദേശവും നൽകി. ഇപ്പോൾ മമ്മ അവ്യക്ത വചനത്തിൽ ബാബയുടെ അടുത്തുണ്ട്. ബാബയാകട്ടെ അവരെ അഡ്വാൻസ് പാർട്ടിയുടെ ലീഡർ ആക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അഡ്വാൻസ് പാർട്ടിയും ഉണ്ടാകും. ആ സമയം ബാബ പുതിയ രഹസ്യം വെളിപ്പെടുത്തി. എങ്ങനെയാണോ മമ്മ ഇവിടെ ലീഡറായിരുന്നത്, അതുപോലെ അഡ്വാൻസ് പാർട്ടിയുടെയും ലീഡർ മമ്മ തന്നെയായിരിക്കും. ഇന്ന് 55 വർഷങ്ങൾ ആയി. എന്നാൽ നമ്മൾ ഇപ്പോഴും അനുഭവം ചെയ്യുന്നു, മമ്മ യജ്ഞത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, സകാശ് നൽകിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അതേ സ്നേഹം നൽകുകയാണ്. ഇതാണ് മഹാനത ഈ മഹത്തായ ആത്മാക്കളുടെ. ശരി, ഓം ശാന്തി. ഓം ശാന്തി ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല.